നമസ്കാരം. അമ്മയും മക്കളും ചേർന്ന് ഒരു പാർട്ടിയെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ഗവേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കുറെ കാലങ്ങളായി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീഹാർ ഇലക്ഷനിൽ തോറ്റ തുന്നമ്പാടി മകൻ ഉടൻ തന്നെ വിനോദയാത്രയ്ക്കായി, 5-6 ദിവസത്തെ വിനോദയാത്രയ്ക്കായി എങ്ങോട്ടോ പോയി. എന്താണെന്നറിയില്ല, മകൾ എവിടെയാണെന്നറിയില്ല. എന്തായാലും മുത്തശ്ശിയുടെ പോലെ മുടിയൊക്കെ ചീകി ഒതുക്കി അല്ലെങ്കിൽ കുഷ്യനിട്ട ട്രാക്ടറിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ചാബിലൂടെയും ഒക്കെ ഓടി, അല്ലെങ്കിൽ ഹത്രാസിൽ പോയി പുൽമേട്ടിലേക്ക് മനഃപൂർവ്വം പോലീസുകാരുടെ കൈക്കിടയിലൂടെ മറഞ്ഞു വീണ് നടത്തിയ നാടകവും ഹത്രാസിൽ പോയി കെട്ടിപ്പിടുത്തവും അവിടെ നടത്തിയ നാടകങ്ങളും ഒക്കെ തന്നെ പാളിപ്പോയ സ്ഥിതിക്ക് ബീഹാറിൽ മഹാസഖ്യം എന്നൊക്കെ പറഞ്ഞ് മഹാഗഡ്ബന്ധൻ MGB എന്നൊക്കെ പറഞ്ഞ് വലിയ ഗമയിൽ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇപ്പോൾ എന്ത് പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന അവസ്ഥയാണ് കോൺഗ്രസിന്റെ. കോൺഗ്രസ് നയിക്കുന്ന മഹാഗഡ്ബന്ധൻ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. RJD ഇപ്പോൾ മുഖ്യമന്ത്രിയാകും, തേജസ്വി യാദവ് ഇപ്പോൾ ആക്കും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നടന്നു. എന്തായാലും ചില ആളുകൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കപിൽ സിബലിനെ എല്ലാവർക്കും അറിയാം, പ്രമുഖനായ അഡ്വക്കേറ്റ് ആണ്, വാഗ്മിയാണ്, നല്ല രീതിയിൽ കാലങ്ങളായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ കപിൽ സിബൽ. മണിക്കൂറിന് ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന വക്കീലാണ് എന്നുള്ള കാര്യം പിന്നീട്, അത് അദ്ദേഹത്തിന്റെ പ്രൊഫഷനാണ്. ഇപ്പോൾ കപിൽ സിബലിന് ചെറിയ ഒരു ബോധോദയം ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം. കപിൽ സിബൽ എല്ലാ കാര്യത്തിലും BJP കേന്ദ്ര ഗവൺമെന്റിനെയും ഒക്കെ നഖശിഖാന്തം എതിർക്കുന്ന വ്യക്തിയാണ്. രാഷ്ട്രീയമായി കോൺഗ്രസ് ഇന്ന് പച്ചപിടിക്കും നാളെ പച്ചപിടിക്കും എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അദ്ദേഹം. കോൺഗ്രസിന് ഉത്തരേന്ത്യയിലെന്നല്ല എവിടെയായാലും, അദ്ദേഹം ഉത്തരേന്ത്യയിൽ നിന്ന് പറഞ്ഞതേ ഉള്ളൂ, ഉത്തരേന്ത്യയിൽ യാതൊരു പ്രസക്തിയും ഇല്ലാതായിരിക്കുന്നു, കോൺഗ്രസ് തകർന്നടിഞ്ഞിരിക്കുന്നു, കോൺഗ്രസ് എന്ന പാർട്ടി എന്തിനാണ് ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. സോണിയാഗാന്ധി ഉത്തരം പറയുമോ അറിയില്ല, രാഹുൽ ഗാന്ധിക്ക് ഉത്തരം പറയാൻ അറിയില്ല, പ്രിയങ്കാഗാന്ധി പറയുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ശ്രീ കപിൽ സിബൽ പറഞ്ഞത് എന്താണ് ഏതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റ് സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് നേത കനത്ത തോൽവിയിൽ നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനവുമായി ഇതാ എത്തിയിരിക്കുന്നു നമ്മുടെ കപിൽ സിബൽ. ബീഹാറിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നടന്ന ഒരിടത്തും കോൺഗ്രസിനെ ജനം BJPക്കെതിരെ ഫലപ്രദമായ ഒരു ബദലായി കണ്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ബീഹാറിൽ ജനം RJDയെ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ ബദലായി കണ്ടു. ഗുജറാത്ത് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റ തുന്നമ്പാടി, ലോക്സഭാ സീറ്റുകളിൽ ഒന്നുപോലും നേടാൻ കഴിഞ്ഞില്ല. ഉത്തർപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 സീറ്റുകളിൽ ആകെ ചെയ്ത വോട്ടിൽ 2% മാത്രമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് നേടാൻ കഴിഞ്ഞത്. ഗുജറാത്തിൽ 3 സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് വരെ നഷ്ടമായി. ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെട്ട സാഹചര്യത്തിലെങ്കിലും പാർട്ടി ആത്മപരിശോധന നടത്തുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും കപിൽ സിബൽ പറഞ്ഞു. ദ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കപിൽ സിബൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇതെല്ലാം തന്നെ ചിന്തിക്കേണ്ട വിഷയമാണ്. കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടമായിരിക്കുന്നു. ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പിൽ പോലും കെട്ടിവെച്ച കാശ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പാർട്ടിക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി കാണുന്ന പാർട്ടിക്ക് ലഭിച്ചില്ലെങ്കിൽ അത് അക്ഷന്തവ്യമായ ഒരു പരാജയമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് തൂത്തെറിയപ്പെടുന്നതിന്റെ അല്ലെങ്കിൽ തൂത്തെറിയപ്പെട്ടതിന്റെ ഒരു സൂചനയല്ലേ അത് എന്ന് ചോദിച്ചു പോയാൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. കോൺഗ്രസിന് സംഭവിച്ച തെറ്റ് എന്താണെന്നും അത് തിരുത്താനുള്ള പ്രതിവിധിയുമാണ് കണ്ടെത്തേണ്ടത്. അത് തങ്ങൾക്കറിയാം, എന്നാൽ അത് കോൺഗ്രസ് അംഗീകരിക്കില്ല. ഒന്നുമില്ല, ഈ അമ്മയെ മക്കളെ എടുത്ത് ദൂരോട്ട് കളയുക. ഇത്രയും കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഇവരെ പോലെ, ഈ കപിൽ സിബലിനെ പോലെ, അതുപോലെ തന്നെ എത്രയെത്ര പേരാണ്, എത്രയെത്ര സീനിയേഴ്സ് ആയിട്ടുള്ള നേതാവ് മനു അഭിഷേക് സിംഗ്വി, അതുപോലെ തന്നെ രഞ്ജിത് സിംഗ് സുർജേവാല, എത്രയെത്ര പ്രവർത്തകർ, സീനിയർ ആയിട്ടുള്ള പ്രവർത്തകരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് ഇവർ തന്നെ ഇങ്ങനെ കയറി ഞെളിഞ്ഞിരിക്കുന്നത് എന്തിന് എന്ന് പരോക്ഷമായി കപിൽ സിബൽ ചോദിക്കുകയാണോ എന്ന ഒരു സംശയം ഇത് വായിച്ചപ്പോൾ. അത് അംഗീകരിക്കാത്ത കാലത്തോളം കോൺഗ്രസിന്റെ നില താഴേക്ക് പതിക്കുക തന്നെ ചെയ്യും. അതായത് നേതൃമാറ്റം വേണം എന്നാണ് സിബൽ പറയുന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സമിതിയാണ്. ജനാധിപത്യ നടപടികളിലൂടെ സംഘടനാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നടത്തേണ്ടതുണ്ട്. കുറഞ്ഞപക്ഷം കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനയെങ്കിലും മാനിക്കണം. എന്നാൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് പാർട്ടിയിലെ ഇന്നത്തെ അവജയത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കാൻ കഴിയുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നില്ല. സിബൽ ഉൾപ്പെടെ 22 നേതാക്കൾ, നേരത്തെ 23 നേതാക്കൾ നേതൃത്വത്തിന്, നമ്മുടെ ശശി തരൂരൊക്കെ ഉണ്ട്, നേതൃത്വത്തിന് അയച്ച കത്തിന് എന്തെങ്കിലും മറുപടി ലഭിച്ചോ എന്ന ചോദ്യത്തിന് ഇതുവരെ ഒരു ചർച്ചയും നടന്നിട്ടില്ല, അതിനുള്ള ശ്രമങ്ങളും നടന്നിട്ടില്ല. ആ കത്ത് കണ്ടതായി പോലും കോൺഗ്രസ് നേതൃത്വം, അതായത് ഈ കോൺഗ്രസ് നേതൃത്വം എന്ന് ഞാൻ പറയുന്നത് അമ്മയും മക്കളും എന്നാണ്, അത് പ്രേക്ഷകരൊന്ന് മാറ്റി ചിന്തിച്ചുള്ളൂ. കോൺഗ്രസ് നേതൃത്വം എന്ന് പറഞ്ഞ് ഇവരാണല്ലോ. അതുപോലെ തന്നെ പ്രതികരിക്കാൻ വേദിയില്ലാത്തതിനാലാണ് ആശങ്ക പരസ്യമാക്കേണ്ടി വന്നത്. താൻ കോൺഗ്രസ്സുകാരനാണ്, അങ്ങനെ തന്നെ തുടരും. കോൺഗ്രസ് ഒരു ബദലായി ശക്തി പ്രാപിക്കട്ടെ എന്ന പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ് തനിക്കുള്ളതെന്നും ആ പ്രതീക്ഷ നിറവേറ്റുമെന്നാണ് തന്റെ ഒരു വിശ്വാസമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് സിബൽ ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതൊരു പതിവ് ബിസിനസ് പോലെ ലാഘവത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. തെരഞ്ഞെടുപ്പ് വരുന്നു, കോൺഗ്രസ്സിലെ ആരെങ്കിലും ഒക്കെ മത്സരിക്കുന്നു, കൃത്യമായ ഒരു സംഘടനാ പാഠവത്തോടു കൂടിയുള്ള ഒരു ചർച്ചയോടുകൂടിയുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമോ
തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊന്നുമില്ല. ഈ മകൻ കാണിക്കുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങൾ, മകനും മകളും കാണിക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളും ഇത്തരം ആഭാസങ്ങളും കണ്ട് അമ്മ പുഞ്ചിരി തൂകുമായിരിക്കും. പക്ഷേ ജനങ്ങൾ പുഞ്ചിരി തൂകില്ല, ജനങ്ങൾ വോട്ട് ചെയ്തില്ല. ജനങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമേ പാർട്ടി ജയിക്കൂ, അതിന് ജനങ്ങളോടൊപ്പം നിൽക്കണം. അല്ലാതെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നാടകങ്ങൾ അറേഞ്ച് ചെയ്യുകയും മേക്കപ്പ് ഇട്ട് നടന്മാരെയും നടിമാരെയും കൊണ്ടുവന്ന് പല പല സർക്കസുകൾ കാണിക്കുകയും ഒന്നുമല്ല വേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്രയും കാലത്തെ രാഷ്ട്രീയ നിരീക്ഷണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് രക്ഷപ്പെടാൻ ഇതൊന്നുമല്ല വേണ്ടത്, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനാദ്യം ഈ അമ്മയും മകനും അല്ലെങ്കിൽ അമ്മയും മക്കളും ഒന്ന് ഇറങ്ങിപ്പോയാൽ ആമ്പിള്ളർ അവിടെ കയറിയിരുന്ന് കാര്യങ്ങൾ നടത്തിക്കൊള്ളും. ഇതിനു മുൻപും കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത് ഈ കുടുംബാധിപത്യം ഒഴിവായാൽ മാത്രമേ കോൺഗ്രസ് നന്നാകൂ എന്ന സൂചന മാത്രമാണ് ശ്രീ കപിൽ സിബൽ നൽകിയത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.